അപ്പോൾ ഹലോ, വെൽക്കം ടു ചാനൽ. ഞാൻ റുൺജെറി. നിങ്ങൾ കാണുന്നത് പുതിയൊരു വീഡിയോ ആണ് ഓഫ് MZRP. ആൻഡ് നമ്മുടെ ആർജി സ്വാമിയുടെ ക്രിസ്മസ് വേഷം ഇപ്പോഴും ഊരി കളഞ്ഞിട്ടില്ല, പക്ഷേ വി ആർ ബാക്ക്. അപ്പോൾ ക്രിസ്മസിന് ശേഷം നമ്മൾ ഇവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, ഒരുവിധമുള്ള പരിപാടിയെല്ലാം നമ്മൾ സെറ്റ് ആക്കിയായിരുന്നു. കുഴപ്പമില്ലാണ്ട് തന്നെ ക്രിസ്മസ് പോയി എന്നുമാണ് എൻ്റെ വിശ്വാസം. മീനിങ് ലൈക്ക് നമ്മുടെ ഇവിടുത്തെ ഹോക്കി സംഭവം നമ്മൾ കളിച്ചായിരുന്നു, പാർക്കൂർ കളിച്ചായിരുന്നു, ഇവിടുത്തെ നമ്മുടെ പുൽക്കൂട് സെറ്റപ്പ് ആക്കി, നമ്മുടെ ആർച്ചറി സംഭവമൊക്കെ ചെയ്തു, മരത്തിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ നമ്മുടെ മറ്റേ ഇത് എന്തായിരുന്നു അപ്പാർട്ട്മെൻറ്റ് അത് സെറ്റാക്കണം. ഇതെന്താ ഇതൊക്കെ അലിഞ്ഞു പോയി എന്ന് തോന്നുന്നു കേട്ടോ ഇതിനൊക്കെ. പിന്നെന്താ, നമ്മുടെ പുൽക്കൂട്, ഉണ്ണീഷു, ഈ പരിപാടിയെല്ലാം നമ്മൾ സെറ്റാക്കിയായിരുന്നു. സ്ക്വിഡ് ഗെയിം സെറ്റ്, ഇപ്പുറത്ത് നമ്മുടെ പാർക്കോർ, നമ്മുടെ ജിങ്കിൾ ബെല്ല്, നമ്മുടെ ഈ സാധനം, നമ്മുടെ ഈ സാധനം, റെയിൻഡിയർ, റെയിൻഡിയർ ഇതേ സ്ലെഡ് വലിച്ചുകൊണ്ട് വന്ന റെയിൻഡിയർ ഇതേ പരിപാടിയെല്ലാം നമ്മൾ സെറ്റാക്കിയാണ്. പക്ഷേ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നമ്മുടെ ന്യൂ ഇയർ പരിപാടിയിലേക്ക് തന്നെ നമ്മൾ ഇനി പോകേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദേ ഈ ഒരു സ്ഥലം അങ്ങ് എടുക്കാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ന്യൂ ഇയറിൻ്റെ പരിപാടിക്കായിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കണ്ടേ 2022 ആവുന്നതിൻ്റെ. അപ്പം ഒരു ഫുള്ളൊരു ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ആയിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും. അതിൽ എന്താ ഇപ്പോഴും ആലോചിച്ചിട്ടില്ല, അതെങ്ങനെ പൊട്ടിക്കണം, ലൈക്ക് 2021 ഷേപ്പിലൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ പോകുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും തലയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നെങ്കിൽ ആൾക്കാരാണെങ്കിൽ തെങ്ങി സബ് ചെയ്യാം മറക്കരുത്, ലൈക്ക് അടിക്കുക. വീഡിയോ ലൈക്ക് ആക്കിയിട്ട് 10,000 എല്ലാം ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. ഞാനപ്പോൾ പോയിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും സെറ്റാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഒരുവിധമുള്ള കണക്ഷനും ടെസ്റ്റ് ഫയർ വർക്കുകളും കൂടെ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് സെറ്റാക്കണം. നമുക്ക് നോക്കത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ മൈൻ കാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ചുമ്മാ ടെസ്റ്റ് ഫയർ വർക്ക്സ് ആണ് കേട്ടോ. ഇത് ഒന്നി കൂടുതൽ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ നോക്കാനായിട്ട്. ഓ നോ നോ, ദാറ്റ് ഡിഡ് നോട്ട് വർക്ക്, ദാറ്റ് ഡിഡ് നോട്ട് വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, മൾട്ടിപ്പിൾ നടക്കൂല, വാഴയാണ് മൾട്ടിപ്പിൾ. വളവ് വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ വന്നാൽ ഞാൻ വാഴയായി പോവും. ഓക്കെ, നമുക്ക് തിരിച്ചൊന്നോടെ റീസെറ്റ് ചെയ്യാം. കം ഓൺ, ലെറ്റ്സ് ഗോ ബാക്ക് അഗെയിൻ. അപ്പോൾ ഒന്നി കൂടുതൽ മൈൻ കാർട്ട് ഒരേ സമയം വെച്ച് കഴിഞ്ഞാൽ വാഴയാവും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇത് എറിഞ്ഞളെ ചി. ഓക്കെ, നമുക്കിപ്പോൾ ഒരാളിരിക്കട്ടെ, ഒരാളിരുന്നിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം എല്ലാം ഈ ക്രീപ്പർ ഹെഡ് ആണ് കേട്ടോ വെച്ചാൽ. ക്രീപ്പർ ഹെഡും ചില സ്ഥലത്ത് സ്റ്റാറും വെച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് നോർമൽ ഫയർ വർക്കും വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ചുമ്മാ നോക്കാനാണ്, എല്ലാതും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം, വേറൊന്നുമല്ല. ഫുള്ളൊന്ന് ഒന്ന് ചെക്കിംഗ് ആണ്, ഇതൊക്കെ ഫുള്ള് ചെക്കിംഗ് ആണ്. ഓക്കെ, അവിടെയൊക്കെ കുറച്ച് രണ്ട് ഡിലേ ആഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ പന്നിക്കുട്ടിയൊക്കെ വഴി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വട്ടായി പോകട്ടോ. ഓക്കെ, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും പ്രശ്നമില്ല. ഇതുവരത്തെയും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന്,
ഓക്കെ, അത് രാത്രി ആകുമ്പത്തേക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാക്കി കാണാനായിട്ട് കേട്ടോ. ഏഹ്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് സ്ഥലം. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ കിടന്നു ഇറങ്ങിയെങ്കിൽ പോവാം. പക്ഷേ ഇത് ഇത് സംഭവം കുഴപ്പമില്ലല്ലോ, ഇത് 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 നല്ലതാണെന്ന് തോന്നുന്നു. ഇനിയേ ഞാൻ എന്ത് ഫയർ വർക്ക് എവിടെ വെക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. പിന്നെ ആലോചിക്കേണ്ട കാര്യം ഇതൊന്ന് ഡീലേ ആക്കട്ടെ, രണ്ടു മൂന്നെണ്ണം കൂടെ ഇങ്ങോട്ടേക്ക് ഇവിടെ ഡീലേ കൊടുക്കാം, അവിടെ ഡീലേ കൊടുക്കാം. എല്ലായിടത്തും കുറച്ചും കൂടെ ഡിലേ വേണം, കാരണം അങ്ങ് അറ്റെത്തുമ്പോഴേ ഞാനവിടെ എത്തുന്നതിന് മുമ്പേ ടബേ ടബേ എന്ന് പറഞ്ഞ് പൊട്ടുന്നു. സോ നമുക്ക് ഇതിനെല്ലാത്തിനും പറ്റുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ഡിലേ കൊടുക്കാം. ഇവിടെയെല്ലാം ഇവിടെയെല്ലാം മൂന്ന് വെച്ച് കൊടുക്കാം. രണ്ടാമത്തേക്ക് ഞാനവിടെ എത്തുന്നതിന് മുമ്പേ പൊട്ടിത്തീയിട്ടില്ല. ആ ഇനിയേ ഞാനേ ഒരു ഒരു ഫയർ വർക്സിൻ്റെ സംഭവം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു 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 ട്യൂട്ടോറിയൽ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ സമയം കൊണ്ട് അതിന് വേണ്ടിയുള്ള മെറ്റീരിയലുകൾ എല്ലാം ഞാൻ വാരി വെച്ചിട്ടെ തിപ്പോൾ വരാം. അപ്പോൾ നമ്മൾ ഗെയിമർ പോയിൻ്റെ ഹിഡൻ സ്റ്റാഷസിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ആരും ആരും പറയൊന്നും വേണ്ട, പക്ഷേ അവൻ്റെ അവിടെ മറ്റേ പൂട്ടി വെച്ചിരുന്ന അവിടെ നിന്നുള്ള ഡയമണ്ട് ബ്ലോക്കൊക്കെ മാറ്റി എല്ലാം ഡയമണ്ടൊക്കെ ആക്കി ചെസ്റ്റൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലുള്ള ഫയർ വർക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എവിടെ 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 നമുക്ക് ഞാൻ ഷൽക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നോർമൽ ഫയർ വർക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഗൺ പൗഡർ ഈ സാധനം ദേ. ഓക്കെ, നോർമൽ ഫയർ വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഗൺ പൗഡർ പിന്നെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ഫയർ വർക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ ഇതേ കണ്ട 1 2 3 കണ്ട ചുമ്മാ പൊട്ടുന്ന. പക്ഷേ ആ സാധനത്തിന് നമ്മൾ മറ്റേ ഫുൾ മറ്റേ വലിയ ടബ അടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അതിനൊരു ഒരു നിറം കൊടുക്കണമെങ്കിൽ ഡൈ എടുക്കും. ഇത് ഫുൾ ഡൈ ആണ് കേട്ടോ, ഇത് ഫുൾ ഡൈകളാണ്. ഓക്കെ, ഈ സാധനം ഞാൻ പറഞ്ഞുതരാം. വെറ്റേ ഇതൊന്ന് 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 ഓക്കെ ഇതൊന്ന് എല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇത് ഷൽക്കർ ഞാൻ എടുത്തേക്കുന്ന മറ്റേ ഇതിൻ്റെ അടിയിൽ നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നാലത്തേക്കുള്ള ഡൈ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഓരോന്ന് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സാധനം ഫയർ വർക്ക് സ്റ്റാർ ആണ്. ഫയർ വർക്ക് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഗൺ പൗഡർ എന്താണെങ്കിലും വേണം. ഗൺ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു നിറം കൊടുക്കും. ഏത് നിറമാണ് വേണ്ടത്, അതായത് ഇപ്പം ഞാൻ ഈ ഒരു ഫയർ വർക്ക് സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെനിക്ക് ലൈക്ക് ആക്ച്വൽ ഫയർ വർക്ക് ആക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗൺ പൗഡർ ഒരു ഇതും ഒരു പേപ്പറും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും. പക്ഷേ ഇത് നോർമൽ കണ്ടോ, ഒരു കണ്ടോ വെറും ചെറിയൊരു ഉണ്ട വിത്ത് പച്ച നിറം, അതാണ് ഈ ഒരു ഫയർ വർക്ക് കണ്ട, അതാണ് ആ ഫയർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ഏത് നിറം വേണം എടുക്കണം, ഞാനിപ്പോൾ ചുമ്മാ ഒരു പച്ച നിറം എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ആ ഉണ്ടാക്കുന്ന ഫയർ വർക്ക് സ്റ്റാർ, ഇപ്പം നമ്മൾ എന്താ ഉണ്ടാക്കിയ ഇതും ആ ഇതെല്ലാം ഉണ്ടാക്കിയ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഫയർ ചാർജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ വലിയ എക്സ്പ്ലോഷൻ, വലിയ ഉണ്ടയാണ് എക്സ്പ്ലോഷൻ ഈ വരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഇതിപ്പോൾ ഇത് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 1 അല്ല, നമ്മൾ രണ്ട് ഒരു ഗൺ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 2 വരും കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാം ഇങ്ങനെ എന്തേക്കും ദേ നോക്കിക്കോ, വലിയ വലിയ ഉണ്ടോ എന്ന് കണ്ട, മറ്റൊന്നും ചെറിയ ഉണ്ടായിരുന്നില്ല, ഇത് വലിയ ഉണ്ടോ എന്ന് കണ്ട, അതാണ് അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ അത് വലിയ ഉണ്ട വരുന്നത്, അതല്ലാണ്ട് നമുക്ക് ആ പൊട്ടുന്നതിൻ്റെ കൂടെ ട്രെയിൽ എഫക്റ്റ്, അതായത് താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മൈ വാല് പോലെ വീഴുന്ന പോലത്തെ സാധനം വേണമെങ്കിൽ എല്ലാം നമ്മളെ ഫയർ ചാർജിലാണ് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ ഡിഫോൾട്ട് ലൈം ഇത് തന്നെ ഒരു ഡയമണ്ടും കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ വരും. ട്രെയിലിൻ്റെ കൂടെ നമുക്ക് വലിയ എക്സ്പ്ലോഷൻ വിത്ത് എ ട്രെയിൽ ആണെങ്കിൽ അങ്ങനെ, പക്ഷേ അതിനൊരുമായി ട്വിങ്കിൾ എഫക്റ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ, അതിൻ്റെ സൈഡിൽ എഫക്റ്റുകൾ എഴുതിയേക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ, മനസ്സിലായോ. ഇതും കൂടെ ആഡ് ചെയ്ത് എന്ത് പറ്റും, ഓക്കെ അതും കൂടെ ആഡ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ അതെ, ഈ സാധനത്തിൻ്റെ ഫയർ വർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. അതേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫയർ വർക്ക് അല്ല, നമുക്ക് ഫ്ലൈറ്റ് 1 ഉള്ള ഫയർ വർക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നോക്ക കണ്ട കണ്ട അത് 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 പൊട്ടിയതാണ്, അതിന് വ്യത്യാസം കണ്ടോ കണ്ട. പക്ഷേ ഇതിനും ഉണ്ട് പ്രത്യേകത,
ഇത് ഞാനിപ്പോ വേറൊരു നിറങ്ങും എടുത്തോണ്ട്. നമ്മളിപ്പം എന്താ ഈ പൊട്ടുന്ന ഫുള്ളി ഇപ്പൊ പച്ച നിറത്തില്ലേ, നമുക്ക് ആ പച്ചയിന്ന് ഓറഞ്ചിലേക്ക് അല്ലെങ്കിൽ വേറെ ഏത് നിറം വേണേ എടുക്കുക, എന്തോ ഒരു നിറം വേണേ. ഇതിന് എത്ര 2 ബില്യൺ പോസിബിലിറ്റി കാണുന്നുണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോ നമുക്ക് ഇതെടുക്കാം, നമുക്ക് ലൈം ഡൈ എടുക്കാം, നമുക്ക് ഓറഞ്ച് ഡൈ എടുക്കാം, ലൈം ടു ഓറഞ്ച് ആണ്. നമുക്ക് ഒരു ഫയർ ചാർജ് മറ്റേ വെല്ലു ഉണ്ടാക്കാനായിട്ട് പ്ലസ് നമ്മൾ ട്വിങ്കിൾ എഫക്ട് ഇതല്ല നമുക്ക് ഇത് വെക്കാം, പ്ലസ് അതിൻ്റെ ട്രെയിൽ എഫക്റ്റും കൂടെ കൂട്ടി ഇങ്ങനെ ഇരിക്കും. ട്രെയില് ട്വിങ്കിൾ 1 2 3 4 ഓക്കെ സെറ്റ്. ഇനി നമ്മൾ ഈ സ്റ്റാറിനെ വെച്ചിട്ട് നമ്മൾ 1 ഫ്ലൈറ്റ് ഡ്യൂറേഷൻ ഉള്ള റോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ട അതിൽ 2 നിറം കൂടെ വന്ന കണ്ടോ ഉണ്ടാ, അതെങ്ങനെയുണ്ട്? സോ അങ്ങനെ കുറേ വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നേത്തും എങ്ങനത്തെ റോക്കറ്റ് ഇടണമെന്നുള്ള കാര്യം എനിക്കൊരു പിടുത്തമില്ല, പക്ഷേ എങ്ങനത്തെ ഉള്ള റോക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ നേരെ ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യട്ടെ, എൻ്റെ എങ്ങനെയാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് കാണാം. ഓ, അപ്പോൾ കൊല്ലങ്ങളുടെ പണിയുടെ ശേഷം നമുക്ക് ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും സാധനമുണ്ട് ഇവിടെ, നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തേക്ക് അതിൽ ഇപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണേ. നമുക്ക് നാളെ അല്ലേ ന്യൂ ഇയർ, അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കയറിയിട്ട് നോക്കാം. ഒന്ന് ട്രയൽ റൺ ടെസ്റ്റിങ് ബാ. മുന്നോട്ട് കയറി ഇവിടെ എത്തിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി എന്നിട്ട് നോക്കും. അത് മതി, സെറ്റാണ്. കുറെ നേരത്തെ പണിയായിരുന്നു. അപ്പോൾ ഇവിടെ വരെ കണ്ടെത്തിയിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യാനുള്ളത് എല്ലാ സാധനവും അടച്ച് വെക്കണം. ഇത്രയും ഏരിയ എടുത്തേക്കുന്നതാണല്ലോ. ഈ പട്ടിയും പശുവൊക്കെ ഇതിന് മേളിൽ കൂടെ കയറി നിന്നേക്കാൻ ചിലപ്പോൾ നമ്മുടെ ഈ മൈൻകാട്ടൊക്കെ ഒന്ന് ട്രാപ്പായി പോവായിരിക്കും. എനിക്കറിയത്തില്ല, കുറച്ചൊന്ന് കാര്യങ്ങളൊന്ന് സെറ്റാക്കാനുണ്ട്, വേറെ ഒന്നുമില്ല. സബ് ചെയ്യട്ടെങ്കിൽ സബ് ചെയ്യാം, ലൈക്ക് അടിച്ചില്ല ലൈക്ക് അടിക്കുക. താങ്ക് യു വെരി മച്ച്. ചാനൽ കാച്ച് ഗൈസ് നെക്സ്റ്റ്. ബൈ ബൈ.